വിനോദ, ഇത് മാത്രമല്ല തലസ്ഥാനത്തു നിന്നുള്ള വാർത്തകൾ. ഒന്ന്, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമക്കുരുക്കുകൾ കഴിഞ്ഞ ദിവസം ഈ സുബി സുരേഷ് മരണപ്പെട്ടതിന് പിന്നാലെ നമ്മൾ സുരേഷ് ഗോപി എം ബിയുടെ ഒരു പ്രതികരണം നമുക്ക് തന്നെ നൽകിയിരുന്നു അദ്ദേഹം. അതായത് ഈ സുബി സുരേഷിന് തന്നെ ഇത്തരത്തിൽ അവയവ മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായി പോയി. സുബിയുടെ മരണം ഈ ഒരു അവയവമാറ്റം കൃത്യസമയത്ത് നടത്താത്തത് കൊണ്ടല്ല എങ്കിൽ പോലും അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂയിലേക്കാണ് ഈ ഒരു മരണത്തിന് പിന്നാലെ ഉണ്ടായ ചർച്ചകളൊക്കെയും ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്കുകൾ പ്രകാരം 4000 ആളുകളാണ്, രോഗികളാണ് ഇത്തരത്തിൽ അവയവ മാറ്റത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. പക്ഷേ ഈ നിയമക്കുരുക്കുകൾ, ഈ നിയമ സംവിധാനം ഉണ്ടാക്കിയത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രംഗത്തുള്ള കാപട്യം, കളവുകൾ, ഈ അവയവ കടത്ത് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് നിരപരാധികളായ സാധാരണക്കാരായ രോഗികളെ ഒരു പരിധിയിലെങ്കിലും വലയ്ക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ജീവൻ തന്നെ കവരുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ന്യൂസ് 18 കേരളം ഇന്ന് ഒരു വാർത്താ പരമ്പര തന്നെ ഇവിടെ തുടക്കമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു നിയമക്കുരുക്കുകൾ എങ്ങനെ അഴിക്കാമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു അവയവ മാറ്റ നിയമത്തിലെ ഒരു തടസ്സം നിൽക്കുന്നത്? അത് എത്രത്തോളം സാധാരണക്കാരെ വലയ്ക്കുന്നുണ്ട്? വിനോദ്, നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ മൃതസഞ്ജീവനി പ്രത്യേക പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെയാണ് അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള നടപടികളും അത് സ്വീകരിക്കുന്നവർക്ക് നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ, അതായത് ഈ അവയവ മാറ്റത്തിനുള്ള നൂലാമാലകൾ, ഇതിൻ്റെ സങ്കീർണതകളുണ്ട്. ഈ ബന്ധുക്കളുടെ സമ്മതം, അതുപോലെ തന്നെയാണ് ഈ മരണം സ്ഥിരീകരിക്കുന്നത്. അത് പ്രത്യേക ഡോക്ടർമാരുടെ ഒരു സമിതി വേണം. ആ തരത്തിലുള്ള ഒരു മേൽനോട്ടം ഉണ്ടാകണം. ഇതിൻ്റെയൊക്കെയും നിയമപ്രശ്നങ്ങൾ, മസ്തിഷ്ക മരണം പോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കുക, അതോടൊപ്പം തന്നെ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പട്ടികയിൽ മാറ്റം വരാത്ത തരത്തിൽ കൃത്യമായി അക്കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. പലപ്പോഴും വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഇത്തരം നിയമ നൂലാമാലകൾ അല്ലെങ്കിൽ നടപടികളിലെ നൂലാമാലകൾ തടസ്സമാകുന്നത്. മറ്റൊന്ന്, 876 പേർ ഇപ്പോൾ തന്നെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. 3000 പേരാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാകട്ടെ ആകെ നടന്നത് 9 അവയവ മാറ്റ ശസ്ത്രക്രിയകളാണ് നമുക്ക് ഈ പദ്ധതിക്ക് കീഴിൽ എന്ന കണക്കുകളാണുള്ളത്, ഔദ്യോഗികമായുള്ളത്. മറ്റൊന്ന്, 2015 ഏതാണ്ട് 90 അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു എണ്ണത്തിലെ കുറവ് സംഭവിച്ചത്. സ്വകാര്യ ആശുപത്രികളടക്കം ഈ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ കൂടുതൽ നിയമങ്ങളുടെ ഇളവ് എന്ന ആവശ്യം ഉണ്ട്. പക്ഷേ അവിടെയും സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. കാരണം വിവാദമുണ്ടാകാൻ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടിയാലോചനകളും തീരുമാനങ്ങളും അല്ലെങ്കിൽ അവധാനതയോടുകൂടിയുള്ള വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ആരോഗ്യവകുപ്പ് പോകേണ്ടത്. അവിടെയും നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെ ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ കാരണം, നിയമ നൂലാമാലകൾ കാരണം, സാങ്കേതികത്വം കാരണം ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് ആളുകൾ പോകരുത്. ഒരുപക്ഷെ അപകടങ്ങളിലും മറ്റും മരണപ്പെടുന്നവരുടെ അവയവങ്ങൾ ഇങ്ങനെ ആവശ്യമുള്ള ഓർഗനുകൾ ആവശ്യമുള്ള ആളുകൾക്ക് നൽകുന്നതിനുള്ള നിയമ നടപടികൾ ലഘൂകരിക്കാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതായിരുന്നാലും ഉണ്ടാകേണ്ടതുണ്ട്. പ്രദീപ് ആര്യ. ശരി, വിനോദ്, തുടരുക. മറ്റു വാർത്തകളിലേക്ക് തിരികെ വരാം.